ബിഫോർ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച ഒരു ട്രാൻസ്ഫർ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അപ്പൊ നമ്മളിൽ പലരും അറിഞ്ഞു കാണും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ വിദേശ സൈനിങ് നടത്തിയിരിക്കുകയാണ്. അപ്പൊ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അഡ്രിയാൻ ലൂന എന്ന ഉറുഗ്വേൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു താരത്തിന്റെ കൂടുതൽ സ്റ്റാറ്റുകളും അതേപോലെ തന്നെ ഈ ഒരു സൈനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തലുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ വിദേശ സൈനിങ് നടത്തിയത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അപ്രതീക്ഷിത സൈനിങ് തന്നെയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസണിലെ ദയനീയമായിട്ടുള്ള പ്രകടനത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ എല്ലാ വിദേശ താരങ്ങളെയും റിലീസ് ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ ഒരു സീസണിൽ പുതിയ വിദേശ നിരയുണ്ടാകും എന്നത് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പൊ ആരൊക്കെയാകും പുതിയ വിദേശ താരങ്ങൾ എന്ന് വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു ആദ്യ പടി എന്നോണം കേരള ബ്ലാസ്റ്റേഴ്സ് ഉറുഗ്വേൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂന എന്ന താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു താരം തന്നെയാണ് അഡ്രിയാൻ ലൂന. നമ്മൾ ഇതിനു മുൻപ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ താരങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു താരമായിരുന്നു അഡ്രിയാൻ ലൂന. അപ്പോൾ ട്രാൻസ്ഫർ റൂമർ റേഡറുകളിലൊന്നും പെടാത്ത ഒരു താരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു സസ്പെൻസ് സൈനിങ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ഒരു താരത്തെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 29 വയസ്സായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ മിഡ്ഫീൽഡാണ്. ഇദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹം ഉറുഗ്വേ അണ്ടർ 20 നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് 2010 ഡിഫൻസോർ എന്ന് പറഞ്ഞ ഉറുഗ്വേൻ ക്ലബിലാണ് ഇദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം സ്പെയിനിലേക്ക് പോവുകയായിരുന്നു. സ്പെയിനിലെ വമ്പൻ ക്ലബായ എസ്പാനിയോളുടെ താരമായിരുന്നു പിന്നീട് അങ്ങോട്ട് അഡ്രിയാൻ ലൂന. സ്പെയിനിൽ എസ്പാനിയോൾ എന്ന ക്ലബിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം കളിച്ചിട്ടുള്ളത്, മറ്റ് 3 ക്ലബുകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം സ്പെയിനിൽ കളിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഡിഫൻസോറിൻ്റെ താരമായിട്ട് തിരികെ യൂറോഗ്വേയിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മെക്സിക്കോയിലെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. അങ്ങനെ വെനാഡോസ് FC എന്ന ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മെൽബൺ സിറ്റിയിൽ നിന്ന് ഒരു ഓഫർ വരുന്നത്. അങ്ങനെ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് എത്തുകയായിരുന്നു മെൽബൺ സിറ്റിയുടെ താരമായിട്ട് 2019. അപ്പോൾ 2019-2020 രണ്ട് സീസണുകൾക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ട് ISL വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്ന ആദ്യത്തെ ഒരു ഉറുഗ്വേൻ താരമാണ് അഡ്രിയാൻ ലൂന എന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സൈൻ ചെയ്തതിൽ ആദ്യത്തെ ഒരു ഉറുഗ്വേൻ താരമാണ് അഡ്രിയാൻ ലൂന. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ സൈനിങ് തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളൊരു സൈനിങ് തന്നെയാണ്. അപ്പോൾ ഇതിനു മുൻപ് ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ റൂമറുകളിലൊന്നും ഈ ഒരു പേര് നമ്മൾ കണ്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു സൈനിങ് തന്നെയാണിത്. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ സ്റ്റാറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ സ്റ്റാറ്റ് ആദ്യം പറയാം. കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം 24 മത്സരങ്ങളാണ് മെൽബൺ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഈ 24 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളും 4 അസിസ്റ്റുമാണ് ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അപ്പോൾ ടോട്ടൽ 7 ഗോൾ കോൺട്രിബ്യൂഷനാണ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നത്. ഇദ്ദേഹം കളിച്ച മേജർ ടൂർണമെൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ A League ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്, La Liga 2 കളിച്ചിട്ടുണ്ട്, കോപ്പാൽ ഡെൽറേ കളിച്ചിട്ടുണ്ട്, Under-17 ഫിഫ വേൾഡ് കപ്പ് ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മെക്സിക്കൻ ലീഗും അതുപോലെ തന്നെ യുറുഗ്വേ ലീഗിലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ് അഡ്രിയാൻ ലൂന എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇദ്ദേഹത്തിൻ്റെ ഓവറോൾ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 336 മത്സരങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അഡ്രിയാൻ ലൂന എന്ന ഈ ഒരു താരത്തിനുള്ളത്. ഇതിൽ നിന്ന് 47 ഗോളും 46 അസിസ്റ്റുമാണ് ഈ ഒരു താരത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ്. 336 പ്രൊഫഷണൽ മാച്ചുകളുടെ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ 336 മത്സരങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു താരം തന്നെയാണ് അഡ്രിയാൻ ലൂന. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കഴിഞ്ഞ സീസണിലെ മിഡ്ഫീൽഡിൽ നിന്നുള്ള മികച്ച നീക്കങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ. ആകെ കൂടി ഫക്കുണ്ടോ പെരേരയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നല്ല നീക്കങ്ങളായിരുന്നു. പക്ഷേ അതിന് പുറമേ മികച്ചൊരു നീക്കം നമുക്ക് മിഡ്ഫീൽഡിൽ നിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അഡ്രിയാൻ ലൂന എന്ന ഈ ഒരു താരത്തിൻ്റെ ചില മാച്ച് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുകയുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ നിന്ന് മനസ്സിലായി അദ്ദേഹം നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ്. നല്ല ഡ്രിബ്ലിംഗ് കഴിവുള്ളൊരു താരമാണ് അഡ്രിയാൻ ലൂന. അതുപോലെ തന്നെ നല്ല രീതിയിൽ സെറ്റ് പീസുകൾ എടുക്കാനും കഴിവുള്ളൊരു താരമാണ് അഡ്രിയാൻ ലൂന. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിക്ക സെറ്റ് പീസുകളും കഴിഞ്ഞ സീസണിൽ അത്ര ഡേഞ്ചറസ് ആയിരുന്നില്ല. പിന്നെയും ഫക്കുണ്ടോ പെരേര എടുത്ത കുറച്ച് സെറ്റ് പീസുകൾ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നന്നായി നിന്നത്. അപ്പോൾ അഡ്രിയാൻ ലൂന എന്ന ഈ ഒരു താരം വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു സെറ്റ് പീസ് ടേക്കറെ കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. മാത്രമല്ല നമുക്കറിയാം നല്ല രീതിയിലുള്ള കീ പാസുകളും ഇദ്ദേഹത്തിന് നൽകാൻ സാധിക്കും. കഴിഞ്ഞ സീസണിൽ തന്നെ അഡ്രിയാൻ ലൂന 50 കീ പാസുകളാണ് മെൽബൺ സിറ്റിക്ക് വേണ്ടി നൽകിയത്.
സീസൺ. അപ്പം അത്രത്തോളം ഒഫൻസീവ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് അഡ്രിയൻ ലോണ എന്നീ ഒരു താരം. അപ്പം നമുക്കറിയാം ഇദ്ദേഹം ഉറുഗ്വേൻ അണ്ടർ 20 അണ്ടർ 17 നാഷണൽ ടീമുകൾക്ക് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ സേവനം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനായിരിക്കും ലഭിക്കുക. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിദേശ സൈനിങ് തന്നെ മോശപ്പെട്ടിട്ടില്ല, വളരെ മികച്ചൊരു സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ആരാധകരെ നമ്മളെല്ലാവരും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മികച്ചൊരു പ്രകടനം, പ്രതീക്ഷിക്കാത്തൊരു പ്രകടനം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു താരത്തിൻ്റെ ഒരു റൂമർ പോലും നമുക്ക് ലഭിച്ചിരുന്നില്ല. ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് അഡ്രിയൻ ലോണ എന്നൊരു പേര് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു റൂമർ പോലും ലഭിക്കാത്തത് കൊണ്ട് തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയ ഒരു പോളിസി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിക്കാൻ പോകുന്ന താരങ്ങളുടെ ഒരു റൂമർ ഡീറ്റെയിൽസ് പോലും പുറത്തു വരില്ല എന്നൊരു പോളിസി കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്ന വിദേശ താരങ്ങൾ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അറിയുക. അപ്പോൾ ഇനി വരുന്ന റൂമറുകളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയുള്ള താരങ്ങളാകില്ല. ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തി പരാജയപ്പെട്ട താരങ്ങളുടെ റൂമർ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഒരു താരത്തിൻ്റെയും റൂമർ പോലും നമുക്കിനി ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അഡ്രിയൻ ലൂന എന്ന ഈ ഒരു താരത്തിൻ്റെ സൈനിങ് വാർത്ത കേട്ടാണ് പലരും ഇന്ന് രാവിലെ എഴുന്നേറ്റത് തന്നെ. അപ്പോൾ ഒരു നല്ല വാർത്ത ഇന്ന് രാവിലെ കേട്ടതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.